സ്വാഗതം. ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടണും കൂടി ഒന്ന് എനാബിൾ ചെയ്യണം. എന്നാൽ മാത്രമേ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റായി ലഭിക്കുകയുള്ളൂ. ഇപ്പം നമ്മളിവിടെ ചെയ്യാൻ പോണത് ചെമ്മീൻ റോസ്റ്റാണ്. അത് എങ്ങനെ എളുപ്പത്തിൽ ചെയ്യാമെന്നാണ്, പെട്ടെന്ന് ചെയ്യാൻ പറ്റിയ ചെമ്മീൻ റോസ്റ്റ്. അതിനായിട്ട് ഞാൻ കുറച്ച് ചെമ്മീൻ എടുത്തിട്ട് അതിലേക്ക് അര ടീസ്പൂൺ അല്ലെങ്കിൽ മുക്കാൽ ടീസ്പൂൺ മുളക് പൊടി, കുറച്ച് ഉപ്പ്, കുറച്ച് മഞ്ഞൾപ്പൊടി ഇത്രയിട്ട് മിക്സ് ചെയ്ത് ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾ സമയമുള്ള പോലെ വെച്ചാൽ മതി, ഒരമണിക്കൂറോ ഒരു മണിക്കൂറോ ഒക്കെ വെച്ചാലും മതി. ഇനിയിപ്പോൾ വെച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് അടുപ്പത്തേക്ക് വെച്ചു കൊടുക്കുകയാണ്. അതിലേക്ക് ഒരു സവാള ചോപ്പ് ചെയ്തതും ഒരു തക്കാളി ചോപ്പ് ചെയ്തതും ഇട്ട് കൊടുക്കുകയാണ്. ഒരു പച്ചമുളക്, വലിയ പച്ചമുളകായിരുന്നു, അതും മൂന്നായിട്ട് മുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി രണ്ടും കൂടി മിക്സ് ചെയ്താണ് ഇട്ട് കൊടുത്തേക്കണത്. അതിൻ്റെ പേസ്റ്റ് അല്ലെങ്കിൽ ചതച്ചതാണ്. ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഓരോന്ന് ഇട്ട് കഴിഞ്ഞിട്ട് ഇളക്കി കൊടുക്കണം. ഇത് ഒട്ടും സമയമില്ലാത്ത സമയത്ത് ഉണ്ടാക്കാൻ പറ്റിയൊരു കറിയാണ്. ഞൊടിയിടയിൽ എന്ന് പറയില്ലേ അതുപോലെ. ഇതിലേക്ക് ഇനിയിപ്പോൾ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് വേപ്പിലയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് അര ടീസ്പൂൺ മസാലപ്പൊടി കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചെമ്മീൻ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും നമ്മൾ ഒഴിവാക്കാൻ പറ്റാത്തൊരു സാധനമാണ് കുരുമുളക് പൊടി. മുളക് പൊടി ഇട്ടില്ലെങ്കിലും കുരുമുളക് പൊടി എന്തായാലും ഇടണം, എന്നാലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഈ സവാളയൊക്കെ ഇങ്ങനെ ഇട്ടാൽ വഴറ്റാതെ ഇട്ടാൽ ടേസ്റ്റ് ഉണ്ടാവുമെന്ന്. പക്ഷെ നമ്മളെപ്പോഴും വഴറ്റിക്കൊണ്ടിരിക്കുകയാണല്ലോ, വെളിച്ചെണ്ണയിൽ തന്നെ ഒഴിച്ചിട്ടിട്ട് എല്ലാം കൂടി ഒരുമിച്ച് വഴറ്റണമെന്നുള്ളൂ. അപ്പോൾ ചെമ്മീനും എല്ലാം കൂടി ഒരുമിച്ച് വെന്ത് വരും. നമ്മൾ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കണമല്ലോ. സവാളയിൽ നിന്നും തക്കാളിയിൽ നിന്നും ഇറങ്ങണ വെള്ളം കൊണ്ടാണ്, പിന്നെ എണ്ണയും, ഇത് മൂന്നും കൊണ്ടാണ് ഇത് റെഡിയായി വരണത്. ആദ്യം ഒഴിച്ച എണ്ണ കൂടാതെ ഒരു അര ടീസ്പൂൺ എണ്ണ കൂടി ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഇതൊന്നും ഇങ്ങനെ പൊത്തി വെച്ചിട്ട് നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം ഒരു കുറച്ച് നേരം. എല്ലാം കൂടി ഒരു 10 മിനിറ്റ് മതിയാവും. ചെമ്മീൻ ഒരു 10 മിനിറ്റ് വേവാനുള്ളതുള്ളൂ, അത്ര നേരം വെച്ചാൽ മതി. നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് റെഡിയുണ്ട്. ഇത് എപ്പോഴും ഞാൻ ഈസി വേയിൽ ചെയ്യുന്ന ഒരു സാധനമാണ്. നിങ്ങളിത് ഉണ്ടാക്കി നോക്കണം. സവാളയും ഇഞ്ചിയൊക്കെ സെപ്പറേറ്റ് ആയിട്ട് വാട്ടി സമയം കളയേണ്ട ആവശ്യമില്ല. എല്ലാവർക്കും ഇത് ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. സബ്സ്ക്രൈബും കൂടി ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.